ഇതേപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഞാൻ ഇനി കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഉസ്താദ് കള്ളം പറഞ്ഞു എന്ന് അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞുവെന്നാണ്. ആ പറഞ്ഞത് ഉസ്താദിന്റെ സംസാരത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു വാചകം ആ പത്തു കൊല്ലായിട്ട് എന്ന് പറഞ്ഞു. അത് കളവാണ് എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു. ഉസ്താദ് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒപ്പുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഉസ്താദ് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുകയോ എന്ന്. ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പുറത്തുള്ളവരോട് ദേഷ്യം പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം. അല്ലാതെ ഞങ്ങൾ കളവ് പറയാത്ത ഒരാൾ കളവ് പറഞ്ഞു എന്നോ അസഭ്യം പറയുകയോ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മാത്രമല്ല, ഇവിടെ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ സഹീഹായ ഹദീസുകൾ വസ്തുനിഷ്ഠമായി ഓതി അവതരിപ്പിച്ചുകൊണ്ട് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വാദം സമർത്ഥിച്ചിട്ടുള്ളത്. ആ ആയത്തുകൾ ഏതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് ഞാൻ ഉദ്ധരിച്ച ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തുകൊണ്ട് അതിന് ഞാൻ പറഞ്ഞ അർത്ഥം തെറ്റാണ് എന്ന് മറുഭാഗത്ത് സംസാരിച്ച നാലു പേർക്കും പറയാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. മറുഭാഗത്ത് സംസാരിച്ച നാലു പേർക്കും ഏതെങ്കിലും ഒരു തെളിവ് എടുത്തുകൊണ്ട് ഖണ്ഡിക്കുവാൻ സാധിച്ചിട്ടില്ല. പകരം അദ്ദേഹം ചെയ്തത് എന്താ? അവസാനം മുഖ്യപ്രഭാഷണം നിർവഹിക്കും, CD അല്ല ക്ലിപ്പിംഗോ വീഡിയോ ക്ലിപ്പിംഗോടുകൂടി എന്നൊക്കെ അനൗൺസ് ചെയ്തിട്ട് പണ്ട് എവിടെയോ വെച്ച് മുജാഹിദ് ബാലുശ്ശേരിയും സക്കരിയ സലാഹിയും പ്രസംഗിച്ച ഭാഗങ്ങള് സന്ദർഭത്തിൽ അടർത്തിയെടുത്തുകൊണ്ട് അത് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ ഇവിടെ ഈ പുത്തനങ്ങാടിയിലുള്ള നമ്മളൊക്കെ കാഫിറുകളാണ്, നമ്മളൊക്കെ മുശ്രിക്കുകളാണെന്നാണ് ഇവർ പറയുന്നത്, ഇവര് നിങ്ങളെ ഇവിടുത്തെ സുന്നികളെ ഒക്കെ കാഫിറാക്കുകയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കിവിടാനുള്ള ശ്രമമാണ് നടത്തിയത്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ, ഞാൻ ഇവിടെ പ്രസംഗിച്ചത് ഞാനാണല്ലോ, ഇവിടെയുള്ള പുത്തനങ്ങാടിയിലുള്ള അങ്ങാടി പുറത്തുള്ള സുന്നികൾ കാഫിറുകളാണ് മുശ്രിക്കുകളാണെന്ന ഒരു വാചകം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞത് പ്രയോഗിച്ചത് തെളിയിക്കുവാൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഞങ്ങൾ ജനങ്ങളെ കുഫറിലേക്ക് നയിക്കുന്നവരല്ല, ശിർക്കിലേക്ക് നയിക്കുന്നവരല്ല, കാഫറാക്കുന്നവരല്ല, മുശ്രിക്കാക്കുന്നവരല്ല. കുഫറും ശിർക്കും ജനങ്ങളിലേക്ക് കടന്നു വന്നാൽ, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അത് കുഫറാണ്, ഇത് ശിർക്കാണെന്ന് പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന പണിയാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഹറാമിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന പ്രവർത്തനം, രക്ഷിക്കുന്ന പ്രവർത്തനം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിർക്കൻ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ മുശ്രിക്കാക്കുകയല്ല. കുഫറെന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ അത് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ കാഫറാക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളത് ചെയ്യുന്നു എന്ന് ആരോപിക്കുന്നവരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ആരെയും കാഫറാക്കിയിട്ടില്ല, ആരെയും മുശ്രിക്കാക്കിയിട്ടില്ല. ഇന്ന വിശ്വാസം ശിർക്കാണ്, ഇന്ന വിശ്വാസം കുഫറാണ്, ഇന്നത് ബിദ്അത്താണ് എന്ന് ഞങ്ങൾ പറയുന്നു. അത് ആര് സ്വീകരിച്ചാലും അതവർക്ക് ബാധകമാണ്. സംസാരിക്കുന്നവൻ ആ വിശ്വാസത്തിലേക്ക് പോയാൽ അവനും ശിർക്കിൽ ചെന്നുപെട്ടു, അവനും കുഫറിൽ ചെന്നുപെട്ടു, അവനും ബിദ്അത്തിൽ ചെന്നുപെട്ടു എന്നു മാത്രം. അതല്ലാതെ ഈ കുഫറിലേക്കോ ശിർക്കിലേക്കോ ത്തിലേക്കോ ജനങ്ങളെ ക്ഷണിക്കുന്നവരല്ല ഞങ്ങള്. സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള ശിർക്കും കുഫറും ബിദ്അത്തും തുടച്ചു നീക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഇതിൽ നിന്ന് മുൻകാലത്ത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആദ്യം വ്യതിചലിച്ചു പോയത് സമസ്തയാണ്. ആ കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വ്യതിചലിച്ചു
പോയതുപോലെ പിന്നീട് അത് സംസ്ഥാനയായും ദക്ഷിണയായും അതേപോലെ തന്നെ ജംഇയത്തുൽ ഉലമായി സുന്നിയീനായും ഇകെഎപി എന്നിങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളായി ഭിന്നിച്ചു പോയെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ആ അത് ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കാത്തതുകൊണ്ട് ഖുർആനും സുന്നത്തും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ള നിലക്കാണ് അതിൽ നിന്ന് സമസ്ത ഭിന്നിച്ചു വേറിട്ട് പോയിട്ടുള്ളത്. ഇതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഷിർക്കുണ്ട് എന്ന് ആരോപിച്ചതിന്റെ പേരിലാണ് കെ സി അബ്ദുള്ള മൗലവിയെ പോലുള്ള ആളുകൾ ജമാഅത്ത് രൂപീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയിട്ടുള്ളത്. ബുദ്ധിക്കനുസരിച്ച കാര്യങ്ങളെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ചേകനൂർ മൗലവിയെ പോലുള്ള ആളുകൾ ഹദീസ് നിഷേധിക്കുന്നതിലേക്ക് എത്തിയപ്പോൾ തന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസും മറ്റു കാര്യങ്ങളും ഒക്കെ നിഷേധിക്കുമ്പോൾ അദ്ദേഹവും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയിട്ടുള്ളത്. ഇതുപോലെ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് ഇടക്കാലത്ത് കുറച്ചാളുകൾ കൂടി വേറിട്ട് പോയപ്പോൾ അവർ വേറിട്ട് പോയതും വിശ്വാസപരമായ കാരണങ്ങളാലാണ്. അവര് ഞങ്ങളെപ്പറ്റി വിമർശിക്കുന്ന കാര്യങ്ങൾ മുജാഹിദുകൾ ഇങ്ങനെയാണെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഞങ്ങളെപ്പറ്റി വിമർശിക്കുന്നത് എടുത്തുദ്ധരിക്കുന്നത് ഏതുപോലെയാണോ അതുപോലെ തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആദർശത്തിന്റെ പേരിൽ ഭിന്നിച്ച് വ്യതിചലിച്ചു പോയ പുതിയ വ്യതിയാനക്കാർ ഞങ്ങളെ വിമർശിക്കുന്നത് എടുത്തു പറയുന്നതും രണ്ടും തമ്മിലൊരു വ്യത്യാസവുമില്ല എന്ന് അതിനെപ്പറ്റിയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ക്ലിപ്പിങ്ങുകളും അത്തരം വാചകങ്ങളും ഉദ്ധരിച്ചുകൊണ്ടാണ് ബോധവൽക്കരിക്കേണ്ടതെങ്കിൽ ഈ കെ വിഭാഗം എപിയെയും എപി വിഭാഗം നിങ്ങളെയും സംബന്ധിച്ച് എഴുതിയതും കെട്ടുകണക്കിൽ ശേഖരിച്ചു വെച്ചത് കയ്യിലില്ലാത്തത് കൊണ്ടല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കിയതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിച്ചതും ബുദ്ധിയില്ലാത്തവര് മന്ദബുദ്ധികള് എന്നൊക്കെ പറഞ്ഞതും ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല. കോഴിക്കോട് ജില്ലയിലെ പുത്തൂരിൽ വെച്ച് അമ്പലക്കണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു എസ് കെ എസ് എസ് എഫുകാരനെ എസ് എസ് എഫുകാർ വണ്ടിയിൽ ജീപ്പിൽ പിടിച്ചിട്ട് ഉറക്കച്ചൊല്ലി ദിക്റിന്റെ ലഹരിയിൽ അവന്റെ തല കാണിയടിച്ചുകൊണ്ട് അവനെ കൊലപ്പെടുത്തിയത് ഗ്രൂപ്പിസത്തിന്റെ പേരിലാണ്. ഇങ്ങനെ ഗ്രൂപ്പിന്റെ പേരിൽ ഈ കെ എ പി വിഭാഗങ്ങൾക്കിടയിലുണ്ടായ അടിപിടികളും കത്തിക്കുത്തുകളും കൊലപാതകങ്ങളും ഏറെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്കറിയാത്തത് കൊണ്ട് ഞങ്ങൾ പറയാത്തതല്ല, അതൊന്നുമല്ല ഇത്തരം വേദികളിൽ പ്രധാനപ്പെട്ട സമയങ്ങളിൽ പറയേണ്ടത് എന്നതുകൊണ്ട് മാത്രമാണ് അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാതെ വിട്ടുപോയത് എന്നേ ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഇനി ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളിലൊന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്നാണ്. ഏതെങ്കിലും മൗലവിമാരുടെ അഭിപ്രായങ്ങളോ ഏതെങ്കിലും കിതാബിലുള്ള വാചകങ്ങളോ അല്ല എന്നുള്ള വസ്തുത ഞാനിവിടെ വളരെ വ്യക്തമായി സമർത്ഥിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ വസ്തുത ഗണ്ണിക്കുവാൻ സാധിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും ലേഖനത്തിലോ പുസ്തകത്തിലോ കിതാബിലോ കണ്ടാൽ ഏത് മഹാന്മാർ പറഞ്ഞാലും അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശമല്ല, അത് സ്വീകരിക്കാനുള്ള ബാധ്യത ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ കാര്യമായിട്ട് ഇവിടെ ഉദ്ധരിക്കുന്നത് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളാണ്. എന്നാൽ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വായിക്കാതെ നടുവിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്ത് ആരെങ്കിലും മുറിച്ചെടുത്ത് അത് വായിക്കാൻ കൊടുത്താൽ കക്കുപ്പടിയെപ്പോലുള്ളവർ അത് വായിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് കൂടി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിലേക്ക് വഴിയെ തിരിച്ചു വരാം. എന്താണ് ഇബ്നു തൈമിയ്യ ഇസ്തിഗാസയെ സംബന്ധിച്ചും തവസുലിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാനിവിടെ വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ അടിത്തറ അത് 21-ൽ ചെന്ന് അവസാനിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കാളിയാര് പറഞ്ഞത് 55-ോ 56-ോ കൊല്ലം മാത്രമേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പഴക്കമുള്ളൂ എന്നാണ്. എന്നാൽ ഇവിടുത്തെ പള്ളിക്ക് തന്നെ 1000 കൊല്ലം പഴക്കമുണ്ട്, അപ്പൊ അന്ന് ഇവിടെ സുന്നികളുണ്ട് എന്നാണ്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ഉയർത്തിപ്പിടിക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു പോകുന്നത് അത് നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ
ഇരുപത്തൊന്നിൽ അവസാനിക്കുന്നതെല്ലാം അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലത്ത് തുടങ്ങിയതെല്ലാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലത്ത് തുടങ്ങിയതെല്ലാം മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബിയെ നിയോഗിച്ച് അയച്ചതു മുതൽ ആദ നബി നിർവഹിച്ചു പോത് നൂഹ് നബിയിലൂടെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ നിർവഹിച്ചു പോന്ന ദൗത്യമാണ് ആ ദൗത്യം പ്രവാചകന്മാരുടെ ശൃംഖല മുഹമ്മദ് നബിയിൽ പൂർത്തിയായപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളാണ് അത് ഏൽപ്പിക്കപ്പെട്ടത് അവരുടെ കൂടെ മറ്റ് സഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഓരോ